ഞാൻ ഡോക്ടർ സി മോഹനനൻ എമിരിറ്റസ് സയൻറ്റിസ്റ്റ് ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 66-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് ബ്രോൺസ് ബ്രോങ്കോ അഥവാ ലളിതക്കാക്ക ഡൈക്രോറസ് എയിനിയസ് എന്നതാണ് ശാസ്ത്രനാമം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഏഷ്യൻ രാജ്യങ്ങളിലും കാണുന്ന ഡ്രോങ്കോ വർഗത്തിൽപ്പെടുന്ന ഒരു സുന്ദരനും ചുറുചുറക്കുമുള്ള പക്ഷിയാണ് ലളിതക്കാക്ക കേരളത്തിലെ സ്ഥിരവാസിയായ ലളിതക്കാക്കയെ ആർദ്ര ഇലപുഴയും കാടുകളിലും വൃക്ഷനിബിഡമായ ഗ്രാമപ്രദേശങ്ങളിലും കാവുകളിലും തോട്ടങ്ങളിലുമൊക്കെ കാണാവുന്നതാണ് ഒറ്റനോട്ടത്തിൽ ആനറാഞ്ചിയോ കാക്കത്തമ്പുരാനോ ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം ഒരു നാട്ടുപുൾബുളിനോളം മാത്രം വലുപ്പം പക്ഷിയുടെ പുറംഭാഗമെല്ലാം പച്ചയും നീലയും പർപ്പിളും ഒളിമിന്നുന്ന കറുപ്പ് മുഖത്തും കവിൾത്തടത്തിലും തൊണ്ടയിലും തിളക്കമുള്ള കറുപ്പ് രാശി വെയിൽ തട്ടുമ്പോൾ പുറംഭാഗമെല്ലാം പിച്ചള പൊടിച്ച് തേച്ച പോലെ തിളങ്ങും കണ്ണുകൾക്ക് കടും തവിട്ട് നിറം വാലറ്റം കവരമുള്ളതാണ് കാലുകൾക്ക് ചാരനിറം ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല പെൺപക്ഷിക്ക് വലിപ്പക്കൂടുതലുണ്ടാവും പ്രായമെത്താത്ത പക്ഷികൾക്ക് മങ്ങിയ നിറമായിരിക്കും പാറ്റകളും പുഴുക്കളുമാണ് പ്രധാന ആഹാരം പറക്കുന്ന പാറ്റകളെ പിടിക്കാൻ ഇരിപ്പിടത്തിൽ നിന്നും അസ്രം തൊടുത്തുവിട്ട പോലെ പിന്തുടർന്ന് അതിനെ കൊക്കിലാക്കും അതുപോലെ തന്നെ കുറേ ഉയരത്തിൽ നിന്നും വാണം വിട്ട പോലെ താഴോട്ടിറങ്ങി ഇരയെ പിടിച്ച ശേഷം പെട്ടെന്ന് തിരിഞ്ഞ് വേഗത്തിൽ മേലോട്ട് പൊങ്ങി ഇരിപ്പിടത്തിലേക്ക് തന്നെ മടങ്ങും ശ്രവണമധുരമായ നിരവധി ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരപിടിക്കുക ഡ്രോങ്കോ വർഗത്തിൽപ്പെട്ട മറ്റു പക്ഷികളുടെയും പരുന്തുകളുടെയും മറ്റും ശബ്ദങ്ങൾ നന്നായി അനുകരിക്കാറുമുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രജനനം മരച്ചില്ലകളിലെ കവരങ്ങളിൽ പുല്ലും കരിയിലയും ചിലന്തിവലയും ചേർത്ത് ഒട്ടിച്ച് ഒരു കോപ്പക്കൂടുണ്ടാക്കും നല്ല ധൈര്യശാലിയായ പക്ഷി കൂടിനടുത്ത് വരുന്ന കാക്കകളെയും പരുന്തുകളെയും പിന്തുടർന്ന് കൊത്തി ഓടിക്കും 2 മുതൽ 3 വരെ വെളുത്ത മുട്ടകളിടും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് 13 ദിവസത്തോളം അടിയിരിക്കും പിടപ്പക്ഷികൾ ചേർന്ന് കുഞ്ഞുങ്ങളെ തീറ്റുപോറ്റും IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം